എല്ലാവർക്കും ലതാ സ്വീറ്റിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. സാധാരണയായിട്ട് നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ, പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ അതൊക്കെയാണ് നമ്മൾ ഇടാറുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മൂങ്കോഡസിൽ നിന്ന് മേടിച്ച കുറച്ച് ഡ്രസ്സിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. എൻ്റെയും മോളെയും ഡ്രസ്സുള്ളത് കൊണ്ട് എൻ്റെ മോളും ഉണ്ട് കേട്ടോ ഒന്ന് എൻ്റെ കൂടെ. ഇതെൻ്റെ മോൾക്ക് എടുത്തൊരു ബ്ലൗസ് പീസാണ് കേട്ടോ, അൺസ്റ്റിച്ചഡാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യമൊക്കെ എൻ്റെ മോള് പറയൂ കേട്ടോ. അമ്മ പറഞ്ഞതുപോലെ തന്നെ മൂങ്കോഡസിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സാരി ആൻഡ് സാരി ബ്ലൗസിൻ്റെ റിവ്യൂ ആണ്. പക്ഷേ നമ്മളിതിന് മുന്നിൽ അവരെടുത്തുന്ന എ ലൈൻ ഡ്രസ്സ്, അനാർക്കലി ഗൗൺ ഒക്കെ പെർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം റിവ്യൂ നമുക്കൊരു പാർട്ട് ടു ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് എല്ലാം തന്നെ നമ്മൾ ഒരു ദിവസം മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയുകയല്ല, നമ്മളെടുത്ത് ഈ ഇതിൽ കാണിക്കുന്ന എല്ലാ ഡ്രസ്സും ഒരു 6 മാസത്തിന് മുകളിലെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്, കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് നിങ്ങളെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡെലിവറി ഉണ്ടായതാണ്. അൺസ്റ്റിച്ചഡ് ബ്ലൗസ് പീസ് ആയിരുന്നു. ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല ഹെവി വർക്കാണ് അവർ നെക്കിലാണെങ്കിലും സ്ലീവ്സിലാണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊരു 1 ഇയറിൻ്റെ മുകളിലായി. ഞാനിത് ഓർഡർ ചെയ്തിട്ടൊരു 4 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ കിട്ടിയത്. ഈ ഒരു ബ്ലൗസ് പീസിന് 850 ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിരുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജും GST ചാർജസ് എല്ലാം കൂടെ 1000 രൂപയുടെ അടുത്ത് നമുക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഒരു സാരിയാണ്, ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. ചെസ്റ്റ് പോർഷനിൽ മാത്രം ഇതുപോലെ ഗോൾഡൻ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വർക്ക് കൊടുത്തിട്ടുള്ളത് ബ്ലൗസിലാണ്. ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതുപോലെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ പക്ഷേ ആ ബ്ലൗസ് പീസ് അല്ല കേട്ടോ ഈ സാരീനായിട്ട് പെയർ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സാരി അമ്മയ്ക്ക് കൊടുത്തു, എന്നിട്ട് ആ ബ്ലൗസ് പീസ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു മദർ ഡോട്ടർ കോംബോ പോലേക്ക് ഈ ഡ്രസ്സ് പെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സാരി നമുക്ക് പല്ലു പോർഷനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബ്ലൗസ് പീസ് അതിൽ അറ്റാച്ച്ഡ് ആയിരുന്നെങ്കിൽ ആ ബ്ലൗസ് പീസ് നമ്മൾ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പല്ലു പോർഷനൊക്കെ തന്നെ അവർ നന്നായി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ചിലപ്പോഴൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ സാരി മേടിക്കുമ്പോഴത്തേക്കും ആ ഒരു ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പോർഷൻ നമ്മളത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എല്ലാ സാരിക്കും സ്റ്റിച്ച് ചെയ്യാതെയല്ല വരുന്നത്, പക്ഷേ ചില സാരിക്കൊന്നും നമുക്ക് ആ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ത്രെഡ് എല്ലാം തന്നെ പുറത്ത് വന്ന് പിന്നെ നമ്മളത് പിന്നെ ഓവർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണം അല്ലേ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവരുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരുവിധം എല്ലാ സാരിക്കും ഇതുപോലെ അവർ സ്റ്റിച്ച് ചെയ്തിട്ടാണ് തരുന്നത്. എന്നാൽ സ്റ്റിച്ച് ചെയ്യാതെ കിട്ടിയിട്ടുള്ള സാരികളും എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ്. നമുക്ക് ഉടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ജോർജറ്റ് മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയലും മാത്രമേ ഇതുവരെ ഡ്രസ്സ് പേർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അത് രണ്ടും നല്ലതാണ് കേട്ടോ. കാരണം ഞാൻ മേടിച്ചതിനെ കുറിച്ചിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ ജോർജറ്റ് ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് പീസിന് വരുന്നത് 999 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അൺസ്റ്റിച്ചഡ് ആയിട്ടാണ് നമുക്കിതിൻ്റെ ബ്ലൗസ് പീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 6 മാസത്തിന് മുകളിലായി കേട്ടോ. ഞാൻ ഇതിലിടയ്ക്ക് ഒരു 3-4 തവണ ഈ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതിൽ ബീഡ്സ് ഒന്നും തന്നെ ഇളകി പോയിട്ടില്ല, അതുപോലെ തന്നെ കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. നമ്മളിത് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഹാൻഡ് വർക്ക് ആണെങ്കിലും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഡ്രസ്സിന് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടില്ല. എനിക്ക് ഓർഡർ ചെയ്തിട്ട് ഒരു 3 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഡ്രസ്സിൻ്റെ ഒരു ഡെലിവറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കണ്ട ബ്ലാക്ക് സാരിയുടെ ഒപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്ത ഒരു സാരി ആയിരുന്നു ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ബ്ലൗസ് പീസും പിന്നെ പ്ലെയിൻ സാരി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബ്ലാക്ക് സാരി 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാരി വരാനായിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
മൂന്ന് മാസം കഴിഞ്ഞു, നാല് മാസം കഴിഞ്ഞു, അഞ്ച് മാസം കഴിഞ്ഞു, എന്നിട്ടും പിന്നെ ഇതിൻ്റെ ഒരു വിവരം ഇല്ലാതെ ആയപ്പോഴാണ് നമ്മൾ പിന്നെ അവരെന്നെ കോൺടാക്റ്റ് ചെയ്തു. അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്തത്. ഞാൻ സപ്പോർട്ട് ടീമിൽ മെസ്സേജ് ചെയ്യുമെന്നല്ല ചെയ്തത്, ഞാൻ ഫോൺ ത്രൂ ആണ് ഇവരെ കോൺടാക്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇവർക്ക് കോൾ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. എത്ര നേരം നമ്മൾ ഹോൾഡ് ചെയ്താലാണെന്നറിയോ, നമുക്ക് അതൊന്ന് കണക്റ്റായി കിട്ടുള്ളൂ. പക്ഷേ നമ്മളത് എൻഗേജ്ഡ് ആണെന്ന് കാണുമ്പോഴത്തേക്കും കോള് കട്ട് ചെയ്യാതെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കോള് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനങ്ങനെ ഹോൾഡിൽ കുറേ നേരം നിന്നിട്ടാണെങ്കിലും എനിക്ക് കോള് കണക്റ്റായി കിട്ടി. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു, ഡെലിവറി പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഡ്രസ്സ് കയ്യിൽ കിട്ടിയത്. കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ നല്ല സൂപ്പർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതൊരു റെഡി ടു വെയർ സാരി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു റെഡി ടു വെയർ സാരി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം റെഡി ടു വെയർ ആണല്ലോ. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സാരി ഉടുക്കാൻ അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലൗസിലെ ആ ഒരു വർക്ക് ആണെങ്കിലും നല്ല ഹെവി വർക്ക് തന്നെയായിരുന്നു. അവരെന്താണോ ഫോട്ടോയിലും വീഡിയോയിലും കാണിക്കുന്നത് അത് തന്നെയായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും ഉണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ഹെവി ഹാൻഡ് വർക്ക് ബ്ലൗസ് പീസ് ആൻഡ് സാരിക്ക് 1350 ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിരുന്നത്. ഇനി അടുത്തതായിട്ട് റെഡി ടു വെയർ ടിഷ്യൂ സെറ്റുമുണ്ടാണ് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇതൊരു വിഷു ടൈമിലാണ് ഞാൻ മേടിക്കേണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് കയ്യിൽ കിട്ടി. 15 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഈ ഒരു റെഡി ടു വെയർ ടിഷ്യൂ സെറ്റുമുണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വർഷം മുന്നിൽ ഞാനിത് മൂങ്കോഡസിൻ്റെ അടുത്ത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ല ഇനി വേറെ ആരുടെങ്കിലും അടുത്തുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവരുടെ അടുത്താണ് കണ്ടത്. അപ്പോൾ തന്നെ ഞാനത് ഓർഡർ ചെയ്യുകയും ചെയ്തു. പിന്നെ അതൊരു വിഷു ലിമിറ്റഡ് എഡീഷനിൽ ഇറക്കിയത് കൊണ്ട് തന്നെ എനിക്കിത് വളരെ പെട്ടെന്ന്, ഞാൻ പറഞ്ഞല്ലോ 15 വർക്കിംഗ് ഡേയ്സിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്തു. വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും നമുക്ക് കടകളിലൊക്കെ റെഡി ടു വെയർ ആയിട്ടുള്ള ടിഷ്യൂ സെറ്റുമുണ്ട്, സെറ്റ് സാരി ഒക്കെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഓരോ ഉണ്ടെങ്കിലും നമ്മളിത് കയ്യിൽ മേടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉടുക്കാനായിട്ട് പറ്റും. ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല വീതിയുള്ള ഗോൾഡൻ കരയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കയ്യിലുള്ള ഒരു ബ്ലൗസ് വെച്ചിട്ട് വിഷുവിനെ പെയർ ചെയ്യാണ് ഉണ്ടായത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 650 ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ഇത് അമ്മയുടെ ഒരു ബ്ലൗസ് പീസ് ആയിരുന്നു കേട്ടോ. അൺസ്റ്റിച്ച്ഡ് ആയിരുന്നു. വെറും 120 rupees ആയിരുന്നു ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസ് പീസിൻ്റെ റേറ്റ് വന്നിട്ട്. ജോർജറ്റാണ് മെറ്റീരിയൽ. നല്ല തിക്കായിട്ട് തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. കുറച്ചുള്ളെങ്കിലും തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സെമി ഹാഫ് സാരിയാണ് കേട്ടോ. ഇതൊരു ബ്രിക്ക് റെഡ് എന്ന് പറയുന്ന ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഒരു 6 or 7 months കഴിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. അൺസ്റ്റിച്ചഡ് ബ്ലൗസ് ആയിരുന്നു. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് നമുക്ക് ഉടുക്കാനായിട്ട്. പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ക്വാളിറ്റി ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ കളറാണെങ്കിലും കുറച്ചൊരു റയർ ആയിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ന് ഞാൻ എങ്ങനെയാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാറുള്ളതെന്ന് വിചാരിച്ചാൽ, അവർ നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അവർക്ക് വാട്സപ്പ് നമ്പർ ഇല്ല. പിന്നെ അവർക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് DM ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ DM അത് എൻക്വയറിക്കുള്ളത് മാത്രമാണ്, അല്ലാതെ നമുക്ക് ഒരിക്കലും അതിൽ കൂടെ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവരുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.moongoddesscouture.com മാത്രമേ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കാർട്ടിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഏതാണ് നമ്മുടെ സൗകര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അങ്ങനെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വരും. അതിനുശേഷം പിന്നെ നമുക്ക് ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമെയിൽ വരും. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ വരും. പിന്നെ അതിനുശേഷം അവർ പറയുന്ന 90 working days ആണ്. അതിനുള്ളിൽ ചിലപ്പോൾ വരാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും ഒരുപാട് നാളെടുത്തിട്ടായിരിക്കും കിട്ടുക. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് 3 months ഉള്ളിലൊക്കെ വന്നിട്ടുള്ളത് വളരെ ചുരുക്കം ഡ്രസ്സാണ്. എല്ലാം തന്നെ ഒരു 5 months ഒക്കെ ആകുമ്പോഴാണ്, 5 months കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടിയ ഡ്രസ്സുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കേട്ടോ കാണിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഒരു സെമി ഹാഫ് സാരിക്ക് 999 ആണ് അവർ ചാർജ് ചെയ്യുന്നത്.
ഇനി അടുത്തതായിട്ട് നമുക്ക് അമ്മയുടെ ഒരു സാരി കാണാം കേട്ടോ. അത് അമ്മയുടെ ഒരു സാരി ആൻഡ് ബ്ലൗസ് പീസാണ്. ഇതിൽ പ്ലെയിൻ സാരിയാണ്, അതിലേക്ക് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്യുന്നത്. ഒരുപാട് ഹാൻഡ് വർക്കൊന്നുമില്ല, പക്ഷേ ഉള്ളത് വളരെ നീറ്റ് ആൻഡ് തിക്ക് ആയിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്ലീവിലും ഇതുപോലത്തെ വർക്കാണ് നമുക്ക് വരുന്നത്. സ്ലീവിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടും നമുക്ക് ഒരു വർക്ക്, ഈ സ്ലീവിൽ വന്നിട്ടുള്ള അതേ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറാണ്, ഒരു നമ്മളങ്ങനെ എപ്പോഴും കാണുന്ന ഒരു കളറല്ല, നല്ല നന്നായിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഇത് നമ്മുടെ ക്യാമറയിൽ എത്രമാത്രം ആ ഒരു കളറ് കിട്ടുന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനി ഇവരെ റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് പോളിസീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത സൈസ് തെറ്റായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഡാമേജ് ഉള്ള പ്രോഡക്ട്സ് വരികയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കളറ് ചൂസ് ചെയ്തതല്ല വന്നിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കേസിൽ മാത്രമേ നമുക്ക് ഇതിന് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് വീഡിയോ നമ്മൾ മസ്റ്റായിട്ടും എടുത്തു വെക്കണം. കാരണം നമുക്കിത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് വീഡിയോ വേണം. ഇപ്പം നമ്മളൊരു ബ്ലാക്ക് ഓർഡർ ചെയ്തിട്ട് നമുക്ക് റെഡാ വന്നിട്ടുള്ളെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ റിട്ടേൺ ഓർ എക്സ്ചേഞ്ചിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന പോലത്തെ ഒരു പിങ്ക് ആണ് എനിക്ക് കിട്ടിയത്, പക്ഷെ ഞാനിപ്പോൾ അവരുടെ വീഡിയോയിൽ കണ്ടത് വേറൊരു പിങ്ക് ആണെന്ന് പറഞ്ഞ് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഓൾറെഡി അത് പറയുന്നുണ്ട് ക്യാമറ സെറ്റിങ്സ് പല ഡിവൈസിലും പലതുപോലെ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് കളറിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകുന്ന അവർ ഓൾറെഡി പറയുന്നുണ്ട്. ഞാനിപ്പോൾ മൂങ്കോഡസിൻ്റെ അടുത്ത് നിന്ന് പേർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിന് മുകളിലായിട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ അതെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് ഡ്രസ്സ് പേർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എയർലൈൻ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്, അനാർക്കലി ഗൗൺ മേടിച്ചിട്ടുണ്ട്, സാരി ബ്ലൗസ് പീസ് എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ജെന്യുവിൻ റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഡ്രസ്സ് പലപ്പോഴും ഒരുപാട് ഡിലേ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചില ഡ്രസ്സുകളൊക്കെ മറന്നു വരെ പോയിട്ടുണ്ട്, ഓർക്കാതിരിക്കുമ്പോഴൊക്കെയാണ് പോസ്റ്റ്മാൻ ഇടയ്ക്ക് കൊണ്ടു തരാറുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്കിതുവരെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടാതെയോ ഒന്നും ഇതുവരെ ഇരുന്നിട്ടില്ല കേട്ടോ. അവരുടെ സ്റ്റിച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എൻ്റെ സൈസ് വന്നിട്ട് മീഡിയം ആണ്, അപ്പോൾ എനിക്ക് സ്ലീവ്സ് ഇത്തിരി ലൂസായിരിക്കും, അത് മാത്രമേ എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ. അല്ലാതെ അവരുടെ സ്റ്റിച്ചിങ് എല്ലാം തന്നെ വളരെ നല്ലതാണ്. ഇപ്പോൾ എയർലൈൻ ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ ലൈനിങ് അവർ താഴെ വരെ വെച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ ഡ്രസ്സ് മേടിക്കുമ്പോഴത്തേക്കും ലൈനിങ് താഴെ വരെ ഉണ്ടാവില്ല. അപ്പോൾ ഇവർ അത് ലൈനിങ് എല്ലാം തന്നെ താഴെ വരെ വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവരുടെ ഡ്രസ്സ് വരാൻ ഡിലേ ആയിരിക്കും. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90 വർക്കിംഗ് ഡേയ്സിലൊന്നും തന്നെയല്ല വരാറുള്ളത്. എനിക്ക് വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമാണ് 3 മാസത്തിൽ താഴെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം തന്നെ തയ്യാറാണെന്നുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ജോർജറ്റിലും കോട്ടണിലും ഞാൻ ഡ്രസ്സ് മേടിച്ചിട്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇപ്പോഴും ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോരോ ഡ്രസ്സ് കിട്ടുമ്പോഴും ഡിലേ ആകുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി മേടിക്കുന്നില്ല, ഇത് ഒരുപാട് ഡിലേ ആവുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ കൈ കിട്ടി എനിക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ ആണെങ്കിലും ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാറാണ് പതിവ്. ഇത് എൻ്റെ ഒരു റിവ്യൂ ആണ്. മറ്റ് പലർക്കും പല റിവ്യൂസ് ഉണ്ടാവും. ഞാൻ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഞാൻ പക്ഷേ എല്ലാം തന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു റിവ്യൂ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരെടുത്തും ഡ്രസ്സ് മേടിക്കണമെന്നോ മേടിക്കേണ്ടെന്നോ ഒന്നും തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് എയർലൈൻ ഡ്രസ്സിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ.